ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സ്റ്റഡി ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയിലെ ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവീതി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ക്ലാസ് നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ലിങ്കിൽ പോയി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ക്ലാസ് നോട്ട്, നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ക്ലാസ് നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആറ്റോമിക് സ്ട്രക്ചറാണ്. ആദ്യം നമുക്ക് ആറ്റം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ആറ്റം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. പക്ഷേ ആറ്റം എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഓസ്റ്റ്വാൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ആറ്റം കണ്ടുപിടിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ ക്വസ്റ്റ്യൻ, പലതവണ എക്സാമ്പിളിൽ ചോദിച്ചിട്ടുള്ളതാണ് ആറ്റം കണ്ടുപിടിച്ചതാരാണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടണും അതേപോലെ തന്നെ ആറ്റം എന്ന ടേം കോയിൻ ചെയ്തത് ഓസ്റ്റ്വാൾഡും ആണ്. ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് പറഞ്ഞു. ഈ ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആയിരുന്നു. അദ്ദേഹം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതായിരുന്നു പറഞ്ഞിരുന്നത്, എലമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് മൈന്യൂട്ട് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ഓൾറെഡി സൂചിപ്പിച്ച പോലെ തന്നെ മൈന്യൂട്ട് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സബ്സ്റ്റൻസ് ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെ അതിനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും അവസാനം ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്ന ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ദേ ഹാവ് സെയിം മാസ് ആൻഡ് സൈസ്. ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെ എല്ലാ ആറ്റംസും എങ്ങനെയായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതിൻ്റെ മാസും സൈസും എല്ലാം സിമിലർ ആയിരിക്കും. ഇനി ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആറ്റംസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെയാണ്. ഒരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആറ്റം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതിന് മാത്രമേ ആ ഫോമിലുള്ള ഒരു ആറ്റം കാണത്തുള്ളൂ. ആ മാസിലും സൈസിലും ഉള്ള ഒരു ആറ്റം കാണുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ആറ്റംസ് കനോട്ട് ബി ക്രിയേറ്റഡ്, ഡിസ്ട്രോയിഡ് ഓർ ട്രാൻസ്ഫോം ഇൻ ടു ആറ്റംസ് ഓഫ് അതർ എലമെൻറ്റ്സ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറ്റംസ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. അതേപോലെ തന്നെ മറ്റൊരു എലമെൻറ്റിൻ്റെ ആറ്റമായിട്ട് ഒരു ആറ്റത്തിനെ കൺവേർട്ട് ചെയ്യാനും സാധിക്കത്തില്ല. ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് തിയറിയിൽ പറഞ്ഞിരുന്നത്. അടുത്തത് നമുക്ക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അഥവാ സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ്, ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂക്ലിയസിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടിക്കിൾസാണ് ഉള്ളത്, പ്രോട്ടോണും ന്യൂട്രോണും. അതേപോലെ തന്നെ ന്യൂക്ലിയസിന് പുറത്ത് ഓർബിറ്റിൽ ഇലക്ട്രോണും റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്ന് സബ് അറ്റോമിക് പാർട്ടിക്കിൾ അഥവാ മൂന്ന് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസാണ് ഒരു ആറ്റത്തിനുള്ളത്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഇലക്ട്രോണിനെ പറ്റി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. 1897 അദ്ദേഹം നടത്തിയ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് അദ്ദേഹം ഇലക്ട്രോൺ കണ്ടെത്തിയത്. കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, അത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലാണ് JJ തോംസൺ 1897 ഇലക്ട്രോൺ കണ്ടെത്തിയത്. പക്ഷേ ഇലക്ട്രോൺ കണ്ടെത്തിയ അദ്ദേഹമാണെങ്കിലും ഇലക്ട്രോൺ എന്ന പേര് കോയിൻ ചെയ്തത് സ്റ്റോണിയാണ്. ഇലക്ട്രോൺ എന്ന പേര് കോയിൻ ചെയ്തത്. അപ്പോൾ രണ്ടുപേരും ഒന്ന് ഓർത്തിരിക്കുക. കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിൽ JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഇലക്ട്രോൺ എന്ന പേര് കോയിൻ ചെയ്തത് സ്റ്റോണി ആയിരുന്നു. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ന്യൂക്ലിയസിന് ചുറ്റും, അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.602 × 10⁻¹⁹ കൂളോംബ് ആണ്. കൂളോംബ് ആണ് നമുക്കറിയാം ചാർജിൻ്റെ യൂണിറ്റ് എന്ന്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം -1.602 × 10⁻¹⁹ കൂളോംബ് ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി മാസ്, ഇലക്ട്രോണിൻ്റെ മാസ് 9.111 × 10⁻³൹ കിലോഗ്രാം ആണ് ഒരു ഇലക്ട്രോണിൻ്റെ ഭാരം. അതായത് അതിൽ നിന്ന് ക്ലിയർ ആണ് എത്ര ലൈറ്റാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. 9.11 × 10⁻¹⁹ കിലോഗ്രാം ആണ് എന്താ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് ഏതാ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലൈറ്റസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഇലക്ട്രോൺ എന്ന പേര് കോമിച്ചത് സ്റ്റോണിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതാണ് ഇലക്ട്രോൺസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. അടുത്ത സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് പ്രോട്ടോൺ.
പ്രോട്ടോൺ ആദ്യമായിട്ട്, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഗോഡ്സ്റ്റീൻ ആയിരുന്നു. പക്ഷേ അത് വെരിഫൈ ചെയ്തത്, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വെരിഫൈ ചെയ്തത് റൂദർഫോർഡ് ആയിരുന്നു. ആനോഡർ എക്സ്പെരിമെൻറ്റിൽ, അദ്ദേഹത്തിൻ്റെ ആനോഡർ എക്സ്പെരിമെൻറ്റിലൂടെയാണ് റൂദർഫോർഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ വെരിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ ആരാണ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് റൂദർഫോർഡാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ റൂദർഫോർഡ് തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. അദ്ദേഹം ആനോഡ് റേ എക്സ്പെരിമെൻറ്റിലൂടെയാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. പ്രോട്ടോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായിരുന്നു. ഇലക്ട്രോണിൻ്റെ ചാർജ് -1.602 × 10⁻¹⁹ ആയിരുന്നു. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1.602 × 10⁻¹⁹ കൂളോം ആണ്. ഓക്കെ, മാസ് എന്ന് പറയുന്നത് 1.673 × 10⁻²⁴ ഗ്രാം, അല്ലെങ്കിൽ 1.673 × 10⁻²⁷ കിലോഗ്രാം. ഇത്രയുമാണ് പ്രോട്ടോണിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻ്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻ്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണാണ്. അപ്പം ഇത്രയാണ് പ്രോട്ടോണിൻ്റെ കാര്യം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അതേപോലെ തന്നെ ചാർജ് എന്ന് പറയുന്നത് 1.602 × 10⁻¹⁹ കൂളോം ആണ്. മാസ് 1.673 × 10⁻²⁴ ഗ്രാം ആണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ആനോഡ് റേ എക്സ്പെരിമെൻറ്റിലാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ലാസ്റ്റ് സബറ്റോമിക് പാർട്ടിക്കിളാണ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ന്യൂട്രോണിന് ചാർജൊന്നും ഇല്ല. ഓക്കെ, അപ്പം ആദ്യം ഇലക്ട്രോൺ പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതായത് നോ ചാർജ് ആണ് ന്യൂട്രോണിന്. ഇനി ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.675 × 10⁻²⁴ ഗ്രാം. അതായത് പ്രോട്ടോണിനേക്കാളും സ്ലൈറ്റ്ലി മാസ് കൂടുതൽ എന്തിനാണ്? ന്യൂട്രോണാണ്. അതായത് ന്യൂട്രോണാണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കൾ. ഓക്കെ, ഇപ്പം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.675 × 10⁻²⁴ കിലോ ഗ്രാം ആണ്. ന്യൂട്രോൺ ആണ് ഏറ്റവും ഹെവിയസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ അതിൻ്റെ മാസിൻ്റെ ബേസിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഏറ്റവും മാസ് കുറഞ്ഞ ഏതിനായിരുന്നു? ഇലക്ട്രോണാണ്. ഇലക്ട്രോണാണ് ലൈറ്റസ്റ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ. അത് കഴിഞ്ഞ് പ്രോട്ടോൺ. ന്യൂട്രോണിനാണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഒത്തിരിക്കുക. അതേപോലെ തന്നെ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് ഈക്വൽ നമ്പർ, അതായത് ഇലക്ട്രോൺസിൻ്റെ അതേ നമ്പർ തന്നെയായിരിക്കും ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ നമ്പരും. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കമ്പൈൻ ചെയ്ത്, അതായത് നെഗറ്റീവും പോസിറ്റീവും ഈക്വൽ നമ്പറിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ഇനി ന്യൂക്ലിയസിൻ്റെ ചാർജ് വേണമെങ്കിൽ എന്താണെന്ന് ചോദിക്കാം അല്ലേ. ന്യൂക്ലിയസിലുള്ളത് രണ്ട് സബ് അറ്റോമിക് പാർട്ടിക്കിളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ന്യൂട്രോണും പ്രോട്ടോണുമാണ് ന്യൂക്ലിയസിലുള്ളത്. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡായിരിക്കും. കാരണം ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ്ലി ചാർജ്ഡാണ്. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പക്ഷേ ആറ്റം എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമുക്ക് എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് നോക്കാം. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇതിൻ്റെ എണ്ണം ആണ് നോർമലി എന്താ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് ആറ്റോമിക് നമ്പറായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ആൻ എലമെൻ്റ് എന്ന് നമ്മൾ പ്രോട്ടോണിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇലക്ട്രോൺ, അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുകയോ അതേപോലെ തന്നെ ഇലക്ട്രോൺ നേടിയെടുക്കുകയോ ചെയ്യാറുണ്ട്. അങ്ങനെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ ചിലപ്പം വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇലക്ട്രോൺ കൺസിഡർ ചെയ്യാത്തത്. പ്രോട്ടോണിൻ്റെ എണ്ണമാണ് നോർമലി നമ്മൾ എന്താ ആറ്റോമിക് നമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആറ്റോമിക് നമ്പർ നോർമലി നമ്മളെന്താ ഇസഡ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എന്താ നോർമലി പ്രോട്ടോണിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെയോ എണ്ണമാണ് നമ്മളെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ആറ്റോമിക് മാസ് എന്താണെന്ന് നോക്കാം. ആറ്റോമിക് മാസിനെ എ വെച്ചാണ് നോർമലി ഡിനോട്ട് ചെയ്തത്. തിരിഞ്ഞു പോരുത്, ആറ്റോമിക് നമ്പർ ഇസഡ് വെച്ചും ആറ്റോമിക് മാസ് റെപ്രസെൻറ്റ് ചെയ്തത് എ വെച്ചുമാണ്. ഓക്കെ, ആറ്റോമിക് മാസ് എന്താണെന്ന് നോക്കാം. ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂക്ലിയസിലുള്ള രണ്ട് സബ് അറ്റോമിക് പാർട്ടിക്കിളായി ഏതൊക്കെയായിരുന്നു? പ്രോട്ടോണും ന്യൂട്രോണും. ഇതിൻ്റെ രണ്ടിൻ്റെയും എണ്ണത്തിൻ്റെ സമ്മാണ് നമ്മളെന്ന് പറയുന്നത് മാസ് നമ്പർ. അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ സമ്മാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്ന മാസ് നമ്പർ. അപ്പം മാസ് നമ്പർ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അതായത് എ ഈസ് ഈക്വൽ ടു P
പി പ്ലസ് എൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ സമ്മാണ് ആറ്റോമിക് നമ്പർ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11, മാസ് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ നമ്പർ ഓഫ് സോഡിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും എത്രയാണെന്ന് നോക്കാം. അതായത് ആറ്റോമിക് നമ്പറിന് ഈക്വലൻ്റ് ആയിരിക്കും എന്താ നമ്പർ ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും. അതായത് ആറ്റോമിക് നമ്പർ ഇവിടെ 11, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം എത്രയായിരിക്കും? 11. നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇനി അടുത്ത എന്താ, ആറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 23 തന്നിട്ടുണ്ട്. അതായത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണങ്ങളുടെ സമ്മാണ് എന്താണ് ആറ്റോമിക് മാസ്. അപ്പോൾ ഇവിടെ ആറ്റോമിക് മാസ് 23. ഇതിൽ നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ആറ്റോമിക് മാസും അതേപോലെ തന്നെ പ്രോട്ടോണുകളുടെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആറ്റോമിക് മാസും അതേപോലെ തന്നെ ആറ്റോമിക് നമ്പറിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണമാണ്. അതായത് 23 - 11, ഇവിടെ 12 ന്യൂട്രോണാണ് സോഡിയത്തിനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വലൻ്റ് ആയിരിക്കും ആറ്റോമിക് നമ്പർ. ഇനി നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആറ്റോമിക് മാസും ആറ്റോമിക് നമ്പറിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ആറ്റോമിക് മാസിൻ്റെയും പിന്നെ പ്രോട്ടോണിൻ്റെയും എണ്ണം തമ്മിലുള്ള ഡിഫറൻസും എന്ത് തന്നെയായിരിക്കും നമുക്ക് നൽകുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണമായിരിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തായി നമുക്ക് ഐസോടോപ്സ് എന്താണെന്ന് നോക്കാം. ഐസോടോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സെയിം ആറ്റോമിക് നമ്പരും ഡിഫറൻറ്റ് മാസ് നമ്പറുമുള്ള എലമെൻസുകളെയാണ് നമ്മൾ എലമെൻസുകളുടെ ആറ്റത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിൻ്റെയും ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം C12, C13, C14, അതായത് ഇവിടെ മൂന്നും കാർബൺ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എല്ലായ്പ്പോഴും സെയിം ആണ്. ആറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12, 13, 14, ഇങ്ങനെ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള മാസ് നമ്പറാണ്. ഇത് ആണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, സെയിം മാസ് നമ്പർ സെയിം ആറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് മാസ് നമ്പർ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഐസോടോപ്സിനെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പിനെ പറ്റിയും ഡിസ്കസ് ചെയ്തിരിക്കണം. ഹൈഡ്രജന് പ്രധാനമായിട്ടും മൂന്ന് ഐസോടോപ്സുകളാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. മൂന്ന് ഐസോടോപ്പ്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. മാസ് നമ്പറും ആറ്റോമിക് നമ്പറും 1 വരുന്നതാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. മാസ് നമ്പർ 2 ആറ്റോമിക് നമ്പർ 1 അതാണ് ഡ്യൂട്ടീരിയം. ട്രിഷിയം എന്ന് പറയുന്നത് മാസ് നമ്പർ 3 ആറ്റോമിക് നമ്പർ 1. ഇവിടെ മൂന്ന് സ്ഥലത്തും ആറ്റോമിക് നമ്പർ സെയിം ആണ്. ഹൈഡ്രജനാണ് എലമെൻറ്റിന് ഒരു മാറ്റവും വരുന്നില്ല. മൂന്ന് സമയത്തും ഹൈഡ്രജൻ തന്നെയാണ് എലമെൻറ്റ്. അതുകൊണ്ട് തന്നെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1. പക്ഷേ മാസ് നമ്പറിനാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ കൂടി നോക്കാം. പ്രോട്ടിയം അതായത് മാസ് നമ്പർ 1 വരുന്ന ആദ്യത്തെ ഐസോടോപ്പിന് ഒരൊറ്റ പ്രോട്ടോൺ മാത്രമേ കാണുകയുള്ളൂ. അതിൽ ന്യൂട്രോൺസ് ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആ പ്രോട്ടിയമാണ്. ഇനി ഡ്യൂട്ടീരിയം എടുക്കുകയാണെങ്കിൽ അതിലെന്താ, അതിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും കാണും. അതായത് മാസ് നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാസ് നമ്പർ എന്തായിരുന്നു? ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണത്തിൻ്റെ സമ്മായിരുന്നു. ആ ഹൈഡ്രജൻ പ്രോട്ടിയം ഡ്യൂട്ടീരിയത്തിന് എന്താ 2 അതിൻ്റെ മാസ് നമ്പറായിട്ട് വരുന്നത്. അതായത് ഒരു ന്യൂട്രോണും കാണും, അപ്പോൾ അതിൽ എന്താ ഒരു പ്രോട്ടോണും കാണും. ഓക്കെ, ഇനി ട്രിഷിയം വരുമ്പോൾ അതായത് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ് ട്രിഷിയം. ട്രിഷിയത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 3. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ഐസോബാർ എന്താണെന്ന് നോക്കാം. ഐസോബാർ എന്ന് പറയുന്ന ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താ ആറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും. ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ ആൻഡ് സെയിം മാസ് നമ്പർ. ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ വരുമ്പോൾ തന്നെ എന്താ ഡിഫറൻറ്റ് എലമെൻസ് ആയിരിക്കും എന്താ ഐസോബാർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നത്. എക്സാമ്പിളോട് തന്നിട്ടുണ്ട്, ആർഗൺ 14, അതേപോലെ തന്നെ കാൽസ്യം 40, പൊട്ടാസ്യം 40. ഈ മൂന്ന് എലമെൻറ്റുകളുടെയും ആറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ്, പക്ഷെ മാസ് നമ്പർ 3 എന്താണ് 40 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് മാസ് നമ്പർ. ഐസോബാർ എന്ന് പറയാൻ നേരത്ത് ഡിഫറൻറ്റ് എന്താ ആറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും. ഓക്കെ, അടുത്തായി നമുക്ക് ഐസോടോൺസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഐസോടോപ്സ് ഡിസ്കസ് ചെയ്തു. ഐസോടോപ്പിൽ എന്തായിരുന്നു? ആറ്റോമിക് നമ്പർ ആയിരുന്നു സെയിം. അത് കഴിഞ്ഞിട്ട് ഐസോബാർ ഡിസ്കസ് ചെയ്തു, അതിലെന്തായിരുന്നു? ആറ്റോമിക് മാസ് നമ്പർ ആയിരുന്നു സെയിം. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐസോടോൺസ് ആണ്. ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണമാണ് സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് വരുന്ന ആറ്റത്തിനെയാണ് നമ്മളെന്ന് പറയുന്ന ഐസോടോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കാർബൺ C14,
N15 അതേപോലെ തന്നെ O16 ഇതിൻ്റെ എല്ലാം നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടു നോക്കാം. ന്യൂട്രോണുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്, ആറ്റോമിക് മാസ് നമ്പരും അതേപോലെ തന്നെ ആറ്റോമിക് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറല്ല മാസ് നമ്പർ എന്ന് പറയുന്നത് 14, ആറ്റോമിക് നമ്പർ 6. തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും, ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. ഈ 8 കാർബണിലെ ന്യൂട്രോണുകളുടെ എണ്ണം. അടുത്തത് നൈട്രജൻ്റെ കേസ് എടുക്കാം. നൈട്രജൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 15, അതേപോലെ തന്നെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും, അതും എത്ര തന്നെയാണ്, 8 വരും. ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോഴും ആറ്റോമിക് മാസ് നമ്പർ 16, ആറ്റോമിക് നമ്പർ 8, ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്രയാണ്, 8 കിട്ടും. അവിടെയും ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്, 8 വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് വരുന്ന ആറ്റത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഐസോടോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐസോ ഇലക്ട്രോണിക് എന്താണെന്ന് നോക്കാം. ഐസോ ഇലക്ട്രോണിക് ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് വരുന്ന ആറ്റത്തിനെയോ അല്ലെങ്കിൽ അയോൺസിനെയോ ആണ് നമ്മൾ എന്ന് പറയുന്ന ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് ഐസോ ഇലക്ട്രോണിക്കുകളുടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. O2-F-. Ne+, Mg2+, ഇതൊക്കെ എന്താ നിങ്ങൾ ഡൗട്ട് ചിലപ്പോൾ തോന്നായിരിക്കും. കെമിസ്ട്രീനെ പറ്റി കൂടുതൽ ധാരണയില്ലാത്തവർക്ക് ഒരു അയോൺ ഫോം ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രോണിനെ നേടുകയോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് അയോൺസ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രോണിനെ നേടുകയാണെങ്കിൽ, ഇലക്ട്രോണിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു അത് നെഗറ്റീവ് ചാർജാണെന്ന്. അപ്പോൾ ഇലക്ട്രോണിനെ നേടുമ്പോൾ എന്താ, ഒരു ആറ്റം നെഗറ്റീവ് ആയിട്ട് മാറുന്നു. അതായത് ഇപ്പോൾ ഓക്സിജൻ ഒരു ഇലക്ട്രോണിനെയാണ് നേടുന്നതെങ്കിൽ O- ആവും, രണ്ട് ഇലക്ട്രോണിനെ നേടിക്കഴിഞ്ഞാൽ എന്താ O2- ആവും. ഓക്കെ, ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ നേടാത്തത് എന്താ F- ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് എല്ലാത്തിലും ഇവിടെ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എല്ലാത്തിലും ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അതായത് ഓക്സിജനിൽ നോർമലി ഉള്ളത് 8 ആണ്, ഓക്സിജൻ നോർമലി ഉള്ളത്. അത് രണ്ട് ഇലക്ട്രോണുകളെ നേടിക്കഴിയുമ്പോൾ എന്താവും, 10 അങ്ങനെ O2- ആവും. ഓക്കെ, ഇനി ഫ്ലൂറിൻ നോർമൽ ഉള്ളത് 9 ആണ്, അത് ഒരു ഇലക്ട്രോണിനെ കൂടി നേടുമ്പോൾ F- ആവും. അതേപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയും, 10. നിയോണിൽ നോർമലി എത്രയാണ്, 10 ആണ് ഉള്ളത്. ഇനി സോഡിയത്തിൽ എത്രയാണ്, 11 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ Na+ ആയി മാറുന്നു. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ 11 ഒന്ന് പോയി എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം, 10. Mg ൽ മഗ്നീഷ്യത്തിൽ നോർമലി 12 ആണുള്ളത്. അപ്പോൾ 2 വിട്ടുകൊടുക്കുമ്പോൾ മഗ്നീഷ്യം Mg2+ ആകുന്നു. അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിട്ട് മാറുന്നു, 10 മാറുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിലെല്ലാം എന്താണ്, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഇങ്ങനെ ഇലക്ട്രോണുകളുടെ എണ്ണം സെയിമായിട്ട് വരുന്ന ആറ്റത്തിനെ അല്ലെങ്കിൽ അയോൺസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയാം, ഐസോ ടോപ്സ് എന്ന് പറയുന്നത് സെയിം ആറ്റോമിക് നമ്പർ, ഐസോ ബാർ എന്ന് പറയുന്നത് സെയിം മാസ് നമ്പർ ഉള്ളത്, അതേപോലെ തന്നെ ഐസോടോൺസ് എന്ന് പറയുന്നത് സെയിം ന്യൂട്രോണുകളുടെ എണ്ണം, അതേപോലെ തന്നെ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് സെയിം ഇലക്ട്രോൺസ്. അടുത്തായി നമുക്ക് ഡിഫറൻറ്റ് ആറ്റം മോഡൽസ് നോക്കാം. ആദ്യമായിട്ടൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് J.J. Thomson ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മോഡലിനെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു വാട്ടർമെലൻ്റെ റെഡ് എഡിബിൾ ആയിട്ടുള്ള പോർഷൻ, ആ ചുവന്നകളുള്ള പോർഷൻ അദ്ദേഹം ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സ്പിയറും, അതേപോലെ തന്നെ അതിനുള്ളിലുള്ള കാണപ്പെടുന്ന സീഡ്സ് അല്ലെങ്കിൽ അതിനുള്ളിൽ കാണപ്പെടുന്ന കുരുക്കൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുമായിട്ടാണ് അദ്ദേഹം ഉപമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മോഡലിനെ വാട്ടർമെലൻ മോഡൽ എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ്. അതായത് ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും സെയിം ആണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് മോഡലിന് ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് മോഡലിന് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മോഡലിനെ ഓവർകം ചെയ്തിട്ടാണ് അടുത്ത മോഡൽ വന്നത്. നമുക്കത് നോക്കാം അടുത്തതായിട്ട്. അടുത്ത മോഡലാണ് റൂദർഫോർഡ്സ് മോഡൽ. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇതേ സെയിം എക്സ്പെരിമെൻറ്റിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം പ്രോട്ടോണും കണ്ടെത്തിയത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആയിരുന്നു. അത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് വഴിയായിരുന്നു. ഇതേ സെയിം എക്സ്പെരിമെൻറ്റിലൂടെയാണ് റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലും പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പറഞ്ഞതെന്ന് നോക്കാം. റൂദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡൽ അദ്ദേഹം പറയുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും വെൽ ഡിഫൈൻഡ് ഓർബിറ്റിലാണ് ാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. J.J. Thomson അങ്ങനെയല്ലായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു
സ്കാറ്റേർഡ് ആയിട്ടാണ് ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസ് കാണുന്നതെന്നാണ്. പക്ഷേ റൂദർഫോർഡ് അത് തിരുത്തി എങ്ങനെയാക്കി, ഒരു വെൽ ഡിഫൈൻഡ് ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആറ്റത്തിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എംറ്റി ആണെന്നും അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തു. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതായത് ന്യൂക്ലിയസിൻ്റെ സൈസിനേക്കാൾ 10^5 വലുതാണ് ആറ്റത്തിൻ്റെ സൈസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ 10^5 ഓർത്തിരിക്കുക, ALP ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനേക്കാൾ എത്ര ടൈംസ് വലുതാണെന്ന്. അതിൻ്റെ ആൻസർ 10^5 ആയിരുന്നു. ഇത് റൂദർഫോർഡിൻ്റെ മോഡലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്, ഏകദേശം 10^5 വലുതാണ് ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓർത്തിരിക്കുക, അദ്ദേഹത്തിന് 1908 നോബൽ പ്രൈസ് ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നറിയപ്പെടുന്ന റൂദർഫോർഡാണ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ ഡ്രോബാക്ക് ആയിരുന്നു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആറ്റം എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഫോമാണെന്ന് നമുക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന് ആ സ്റ്റെബിലിറ്റി ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതായിരുന്നു റൂദർഫോർഡ് മോഡലിൻ്റെ ഡ്രോബാക്ക്. അടുത്ത ആറ്റം മോഡലാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, എന്താണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്ന് നമുക്ക് നോക്കാം. അതുവരെ ഉണ്ടായിരുന്ന ജി.ജെ. തോംസന്റെ മോഡലും റൂദർഫോർഡിന്റെ മോഡലും ഉണ്ടായിരുന്ന ഡ്രോബാക്കുകൾ ഓവർകം ചെയ്താണ് ബോർസ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. അത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം ആറ്റം മോഡല് കണ്ടെത്തിയത്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയെ ബേസ് ചെയ്തിട്ടായിരുന്നു ബോർസ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ കണ്ടെത്തിയത്. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നതെന്ന് നോക്കാം. ബോർസിൻ്റെ ആറ്റം മോഡൽ അദ്ദേഹം പറയുന്നത് സേർട്ടൻ സ്പെഷ്യൽ ഓർബിറ്റ്സ്, അതായത് ഡിസ്ക്രീറ്റ് ഓർബിറ്റ്സ് എന്നറിയപ്പെടുന്ന ഓർബിറ്റിൽ മാത്രമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും, അതായത് ന്യൂക്ലിയസിന് പുറത്തുള്ള എല്ലാ സ്ഥലത്തും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നില്ല, ഡിസ്ക്രീറ്റ് എനർജി ലെവലുള്ള കുറച്ച് ഓർബിറ്റുകളിൽ കൂടി മാത്രമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്ററി മോഡലുമായിട്ട് വളരെയധികം സിമിലർ ആയിരുന്നു. അതെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കാണുന്ന പോലെ സൂര്യൻ എന്ന് പറയുന്ന സെൻട്രലിൽ നിൽക്കുന്നു, പ്ലാനറ്റ്സ് അതിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ റിവോൾവ് ചെയ്യുന്നു. അതേപോലെ തന്നെ സിമിലർ ആയിരുന്നു ഏതാ ബോൾസിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ ന്യൂക്ലിയസ് അതിന് ചുറ്റും ഡിസ്ക്രീറ്റ് ഓർബിറ്റുകളിൽ കൂടി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നാണ് ബോൾസും അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പറഞ്ഞത്. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ അത് എനർജി ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിന് ഒരു എനർജി ലെവലിൽ നിന്ന്, അതായത് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ അത് എനർജി അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയും വേണം. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് സ്റ്റേറ്റ് ചെയ്തത്. അതായത് ഒരു ഇലക്ട്രോണിന്, ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുകയോ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു ബോൾസ് ആറ്റം മോഡൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക പോയിൻറ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവീത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.